തമിഴക രാഷ്ട്രീയം വീണ്ടും ഇളകിമറിയുകയാണോ? അണ്ണാ ഡി എം കെയും ബി ജെ പിയും രണ്ടായിരിക്കുന്നു. പണ്ടേ ഇവർ ഒന്നാണ്, ഇപ്പോഴെന്തേ രണ്ടായത്? കെ അണ്ണാമലൈ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഭയന്ന് AIADMK ഓടിയൊളിച്ചതാണോ? ജയലളിതയുടെ മരണശേഷം വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നുമല്ല തമിഴകത്ത് AIADMK. എന്നാലും ബി ജെ പിക്കൊപ്പം ചേർന്ന് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ പലവട്ടം ശ്രമിച്ചു. എന്നാൽ അതൊന്നും വിലപ്പോയില്ല. എന്താണ് ഇങ്ങനെ പിരിയാൻ കാരണം തുടങ്ങിയ ചോദ്യങ്ങൾ തമിഴക രാഷ്ട്രീയത്തിൽ നിന്ന് ഉയരുകയാണ്. ഒരു സഖ്യം പിരിഞ്ഞാൽ സാധാരണ ഇരു കക്ഷികളിലും ഒരു മ്ലാനതയാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ സഖ്യം പിരിഞ്ഞതിൻ്റെ പേരിൽ അണികൾ അത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. അതാണ് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം പൊളിഞ്ഞപ്പോൾ ചെന്നൈയിലെ AIADMK ഓഫീസുകളിൽ സംഭവിച്ചത്. പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് സന്തോഷിക്കുന്നു. സത്യത്തിൽ ബി ജെ പി എന്ന പാർട്ടിയേക്കാൾ അവർ ഭയക്കുന്നത് കെ അണ്ണാമലൈ എന്ന വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ശല്യം തീർന്നുവല്ലോ എന്നാണ്. അണ്ണാമലയുമായുള്ള ഭിന്നതകൾ കൊണ്ടാണ് തമിഴ്നാട്ടിലെ BJP AIADMK സഖ്യം പൊളിയുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇന്ന് ന്യൂസ് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത് ഇതാണ്. ഏവർക്കും സ്വാഗതം. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി CN അണ്ണാദുരൈയെക്കുറിച്ച് അണ്ണാമലൈ നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് അണ്ണാ DMKയുടെ തീരുമാനം. MP മാരും MLA മാരും ജില്ലാ മേധാവികളും പങ്കെടുത്ത യോഗത്തിൽ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയതിന് പിന്നാലെ AIADMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി KP മുനിസ്വാമിയാണ് BJP സഖ്യം ഉപേക്ഷിച്ച വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് പുതിയ തീരുമാനമെന്നും പുതിയ മുന്നണി രൂപീകരിച്ച് മത്സരിക്കുമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. ഏത് മുന്നണിയാണോ എന്തോ. ഈ അറിയിപ്പിന് പിന്നാലെ അണ്ണാ DMK പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സനാതന ധർമ്മ പരാമർശത്തിൽ തമിഴ്നാട് ഹിന്ദുമത സ്ഥാപന വകുപ്പ് മന്ത്രി PK ശേഖറിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ അണ്ണാമലൈ നടത്തിയ വിവാദ പരാമർശമാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. 1956-ൽ മധുരയിൽ പൊതുസമ്മേളനത്തിൽ ഹിന്ദുവിശ്വാസത്തിനെതിരെ അണ്ണാദുരൈ സംസാരിച്ചുവെന്നും സ്വാതന്ത്ര്യസമര സേനാനി പശുപ്പൻ മുത്തുമാരലിംഗത്തേവർ അത് ശക്തമായി എതിർത്തുവെന്നുമായിരുന്നു അണ്ണാമലയുടെ പരാമർശം. പരാമർശത്തിനെതിരെ മുൻ മന്ത്രിമാരടക്കമുള്ള AIADMK നേതാക്കൾ ശക്തമായി രംഗത്ത് വന്നു. സഖ്യം പൊളിഞ്ഞതോടെ DMK ക്യാമ്പിലും ആവേശം ഏറെയാണ്. മറുവശത്ത് ഇന്ത്യ എന്ന സഖ്യമുണ്ട്. അതിനാൽ അടുത്ത 10 വർഷത്തേക്ക് തമിഴ്നാട് ഭരണം തങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കുമെന്ന് DMK കരുതുന്നു. പക്ഷേ അണ്ണാമലൈ എന്ന മുൻ IPS ഉദ്യോഗസ്ഥന് ഇതുകൊണ്ടൊന്നും യാതൊരു കുലുക്കവുമില്ല. തൻ്റെ പ്ലാൻ കൃത്യമായി വർക്കൗട്ട് ആവുന്നതിൻ്റെ ഗൂഢ സന്തോഷത്തിലാണ് അയാൾ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഒരു മുന്നണി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സർക്കാരിൽ പങ്കാളിയായി അധികാരത്തിൻ്റെ എല്ലിൻ കഷ്ണം കിട്ടാൻ വേണ്ടിയല്ല അണ്ണാമലൈ തമിഴ്നാട്ടിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. BJPയെ ഒറ്റക്കക്ഷിയായി വളർത്തിക്കൊണ്ടുവന്ന് തമിഴ്നാടിനെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് സംസ്ഥാനത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ യോജിപ്പിക്കുക എന്നതാണ് അണ്ണാമലൈ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യമെന്ന് പറയപ്പെടുന്നു. ദ്രാവിഡ രാഷ്ട്രീയം തമിഴ്നാടിൻ്റെ ക്യാൻസറാണെന്നാണ് അണ്ണാമലൈ കരുതുന്നത്. 67-ൽ അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ DMK അധികാരം നേടിയതിന് ശേഷം ഒരു ദേശീയ പാർട്ടിക്കും അവിടെ വളരാൻ കഴിഞ്ഞിട്ടില്ല. ₹1 അരി എന്ന സൗജന്യ വാഗ്ദാനത്തിലൂടെ വോട്ടർമാരെ പ്രലോഭിപ്പിച്ചാണ് അണ്ണാദുരൈ അധികാരം പിടിച്ചത്. അന്ന് 2 മാസത്തിൽ കൂടുതൽ ആ നിരക്കിൽ അരി നൽകാൻ അണ്ണാദുരൈക്ക് കഴിഞ്ഞതുമില്ല. പക്ഷേ അതിനുശേഷം സൗജന്യങ്ങൾ വാരിക്കൂരിത്തരും എന്ന പ്രകടനപത്രികയിൽ പറഞ്ഞും അതൊക്കെ നൽകിയുമാണ് ഇക്കാലം വരെ അവിടെ DMKയും AIADMKയും മാറി ജയിച്ചത്. DMKയുടെ രാഷ്ട്രീയവും നിലപാടും എല്ലായ്പ്പോഴും നമ്മുടെ രാജ്യത്തിന് എതിരായിരുന്നു എന്ന് BJP ആരോപിക്കുന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ DMKക്കാർ തമിഴ് പുലികൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഒരു സ്വതന്ത്ര തമിഴ്നാട് DMKക്കാർ സ്വപ്നം കാണുന്നുണ്ട്. വിഘടനവാദം നിയമവിരുദ്ധമായതുകൊണ്ട് മാത്രമാണ് അത് പൊതുവായി പറയാത്തത്. തമിഴ്നാട്ടിൽ വ്യാപിച്ച ദ്രാവിഡ ക്യാൻസർ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അണ്ണാമലൈ പ്രവർത്തിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുന്നണി മര്യാദ എന്ന കാപട്യത്തിലൂടെ അണ്ണാ DMKക്ക് വഴങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല. BJPയുമായി AIADMK സഖ്യം അവസാനിപ്പിച്ചത് അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സൗകര്യമാണ്. തമിഴ്നാട്ടിൽ ബിജെപി ഒറ്റയ്ക്ക് ഭരിക്കുക എന്ന ലക്ഷ്യത്തിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ അണ്ണാമലൈ തയ്യാറല്ല. അദ്ദേഹം മറ്റുള്ളവരെ പോലെ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ വന്ന ശരാശരി രാഷ്ട്രീയക്കാരനുമല്ല. മോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി മാറുന്ന, ഭാരതത്തിനൊപ്പം തമിഴ്നാട്ടിനെയും ഉറപ്പിച്ചു നിർത്താൻ വന്ന അസാധാരണ വ്യക്തിത്വമാണ്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയക്കാരുടെ ഒരു ദൗർബല്യവും അദ്ദേഹത്തിനില്ല. ദ്രാവിഡന്റെ പേര് പറഞ്ഞു നടക്കുന്ന കരുണാനിധി കുടുംബത്തിൻ്റെ രാജവാഴ്ച അവസാനിപ്പിക്കണം. ഇങ്ങനെയാണ് അണ്ണാമലയുടെ നീക്കങ്ങളെക്കുറിച്ച് ദിനത്തന്തി എന്ന പത്രത്തിൽ മാധ്യമപ്രവർത്തകൻ ആർ സുബ്രാവു എഴുതിയത്. സർവീസിലിരിക്കിയ ഗുണ്ടകളുടെ പേടിസ്വപ്നമായ ഈ മനുഷ്യന് രാഷ്ട്രീയ ഗുണ്ടകളെയും ചൊടിയോടെ നേരിടാൻ കഴിയുമെന്നാണ് അണ്ണാമലയുടെ ആരാധകർ പറയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി കൃത്യമായി നടപ്പിലാക്കിയ മതത്തെ വെച്ച് ജാതിയെ വെട്ടുക എന്ന പരിപാടി തന്നെയാണ് അണ്ണാമലൈ തമിഴ്നാട്ടിലും നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തമായ നേതൃത്വമില്ലാത്ത AIADMK പതുക്കെ പതുക്കെ വിഴുങ്ങാൻ കഴിയും എന്നാണ് അദ്ദേഹം കരുതുന്നത്. തമിഴ്നാട്ടിലെ ഗൗണ്ടർ ജാതിക്കാരാണ് AIADMKയുടെ വോട്ട് ബാങ്ക്. അതിൽ ഇപ്പോൾ തന്നെ BJPക്ക് അനുകൂലമായി ഒരു ട്രെൻഡ് കാണുന്നുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. അണ്ണാമലയും ഗൗണ്ടർ സമുദായത്തിൽപ്പെട്ട വ്യക്തി തന്നെ. ആദ്യം AIADMKയെ തകർത്ത് മുഖ്യധാരാ പ്രതിപക്ഷമാവുക, അതിനുശേഷം അധികാരം പിടിക്കുക, അതാണ് ഇവിടെ അണ്ണാമലൈ പയറ്റുന്ന തന്ത്രം. സനാതന ധർമ്മ വിവാദത്തിലൊക്കെ മതവികാരം പരമാവധി ആളിക്കത്തിക്കാനാണ് BJP ക്യാമ്പ് ശ്രമിച്ചത്. കോയമ്പത്തൂർ, നീലഗിരി, തിരുപ്പൂർ, ഈറോഡ്, സേലം, കരൂർ, നാമക്കൽ എന്നീ ജില്ലകളും ഡിണ്ടിഗലിലെ ധർമ്മപുരിയും കുറച്ച് ഭാഗവും അടങ്ങുന്ന കൊങ്കുനാട്ടിലാണ് BJPയുടെ പ്രതീക്ഷ. ഇതുകൊണ്ടാണ് കൊങ്കുനാട് എന്ന പേരിൽ കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പുതിയ സംസ്ഥാനം വേണമെന്ന് BJP നേരത്തെ ക്യാമ്പയിൻ നടത്തിയത്. ഇന്ത്യയിൽ BJPക്ക് ചുവടുറപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ആദ്യ ഉത്തരം തമിഴ്നാടാണ്. അണ്ണാ DMK എന്ന പ്രബല പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയിട്ട് പോലും 4 സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാനായത്. എന്നാൽ 15 വർഷത്തിന് ശേഷം തമിഴ്നാട് നിയമസഭയിൽ അംഗങ്ങളുണ്ടായി എന്നത് BJPയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ആകെയുള്ള 4 MLA മാരിൽ 2 പേർ കൊങ്കുനാട് മേഖലയിൽ നിന്നാണ്. കോയമ്പത്തൂർ സൗത്തിൽ കമൽഹാസനെ തോൽപ്പിച്ച വാനതി ശ്രീനിവാസൻ എന്ന മഹിളാ മോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും പുതിയ കേന്ദ്രമന്ത്രി L. മുരുകനും കൊങ്കുനാട് മേഖലയിൽ നിന്നുള്ളവർ. BJPക്ക് തമിഴ്നാട്ടിൽ കുറച്ചെങ്കിലും സ്വാധീനമുള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ തലസ്ഥാനമായി കൊങ്കുനാട് എന്ന പുതിയ സംസ്ഥാനമെന്ന വാദം BJP ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ ഭാഗത്തെ പാർട്ടി വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നു. പുതിയ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടാലുള്ള സാധ്യതകൾ വിശദീകരിച്ച് വോട്ട് ബാങ്കുകൾ രൂപീകരിക്കാമെന്നും ആന്തരിക പ്രശ്നങ്ങൾ അലട്ടുന്ന അണ്ണാ DMKയിൽ നിന്ന് ഗൗണ്ടർ വിഭാഗത്തെ ഒപ്പം കൂട്ടാമെന്നും BJP കണക്കുകൂട്ടുന്നു. തമിഴ്നാട്ടിലെ ആഭ്യന്തര വരുമാനത്തിൻ്റെ വലിയ പങ്ക് കൊങ്കുനാട് മേഖലയിലെ ജില്ലകളിൽ നിന്നാണ്. പ്രധാനപ്പെട്ട വ്യാപാര വ്യവസായ ശാലകൾ ഈ ജില്ലകളിൽ ഉണ്ട്, പ്രത്യേകിച്ച് നാമക്കലിലും സേലത്തും കോയമ്പത്തൂരും തിരുപ്പൂരും. ഒപ്പം കാർഷിക കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശങ്ങൾ. ഈ മേഖല ആദ്യം പിടിച്ചാൽ അത് തമിഴകത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള വളർച്ചയുടെ തുടക്കമാവുമെന്നും BJP കരുതുന്നു. എന്തായാലും കൊങ്കുനാടിൻ്റെയും ഗൗണ്ടർമാരുടെയും പ്രാദേശിക വികാരം ആളിക്കത്തിക്കാൻ BJP നേതാക്കൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ KJP എന്ന സോഷ്യൽ മീഡിയ പരിഹസിക്കുന്ന നേതാക്കളെ പോലെയുള്ള ഒരാളല്ല K. അണ്ണാമലൈ. ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തമിഴകത്തിൻ്റെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എന്ന പദവി അയാൾ നേടിയെടുത്തു. പ്രാദേശികവാദവും ജാതീയമായ വോട്ട് ബാങ്കുകളും കൊടികുത്തി വാഴുന്ന തമിഴ്നാട്ടിൽ മതബോധത്തിൻ്റെ പേരിൽ ഒരിടം പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ഇന്ന് BJPക്കുണ്ട്. 37-ാം വയസ്സിൽ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിരുന്നു അണ്ണാമലൈ. അതുവരെ ഹിന്ദുത്വ രാഷ്ട്രീയം മാത്രം കേട്ട് ശീലിച്ച തമിഴ്നാട്ടിലെ BJP അണികൾക്കിടയിലേക്ക് ഭരണപക്ഷത്തിനെതിരെ കൃത്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, തുടർച്ചയായി അഴിമതിക്കഥകൾ പുറത്തു കൊണ്ടുവരുന്ന, ഉരുളയ്ക്കുപ്പേരി പോലെ എന്തിനുമേതിനും മറുപടി നൽകുന്ന ഒരു വീരപുരുഷനായിട്ടാണ് K. അണ്ണാമലൈ അവതരിച്ചത്. മാത്രമല്ല, ഡൽഹിയിൽ പോയി സംസാരിക്കുമ്പോൾ പോലും ഹിന്ദി ഒഴിവാക്കി തമിഴാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തമിഴിൻ്റെ ഭാഷാവികാരം അയാൾക്ക് നന്നായി അറിയാം. ഉത്തരേന്ത്യൻ ഗോസായി പാർട്ടി എന്ന ആരോപണത്തിൽ നിന്ന് മാറ്റി തമിഴൻ്റെ പാർട്ടിയാക്കി BJPയെ വളർത്താനാണ് അണ്ണാമലൈ നോക്കുന്നത്. അടിമുടി രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ജനസേവനത്തിന് ഇറങ്ങിത്തിരിച്ച യുവാവ് എന്ന പ്രതിച്ഛായയും ഒരു കർഷക കുടുംബത്തിൽ നിന്ന് സ്വന്തം അധ്വാനത്താൽ ഉയർന്നു വന്ന വ്യക്തി എന്ന മേൽവിലാസവുമാണ് തുടക്കം മുതൽ അണ്ണാമലയ്ക്ക് ലഭിച്ചത്. പദവി ഏറ്റെടുത്ത് 2 വർഷത്തിനുള്ളിൽ അണ്ണാ DMKയെ പോലും അപ്രസക്തമാക്കും വിധം സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് അണ്ണാമലൈ എത്തിക്കഴിഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ്റെ സനാതന ധർമ്മ പരാമർശത്തിനെതിരെയും അണ്ണാമലൈ രംഗത്ത് വന്നിരുന്നു. മുഗളന്മാർക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ക്രിസ്ത്യൻ മിഷണറിമാർക്കും പോലും തൊടാൻ പറ്റാതിരുന്ന സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ ആരാണ് ഉദയനിധി എന്ന് ചോദിച്ചായിരുന്നു അണ്ണാമലയുടെ മറുപടി. സ്വന്തം അമ്മയോട് അമ്പലത്തിലേക്ക് പോകരുതെന്ന് പറയാനുള്ള ധൈര്യം ഉദയനിധിക്കുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ആധ്യാത്മികതയുടെ മണ്ണായിട്ടാണ് തമിഴ്നാടിനെ അണ്ണാമലൈ വിശേഷിപ്പിച്ചത്. തമിഴ്നാട്ടിൽ കോൺഗ്രസും AIADMK അടക്കമുള്ള പാർട്ടികൾ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ഇനി DMK BJP തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് വരാനിരിക്കുന്നത്. സ്റ്റാലിന് 70 വയസ്സായി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഏതാണ്ട് സമപ്രായക്കാരായ ഉദയനിധി സ്റ്റാലിനും അണ്ണാമലയും തമ്മിലുള്ള പോരാട്ടത്തിനാകും തമിഴകം സാക്ഷ്യം വഹിക്കുക എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനായുള്ള ഉദയനിധിയുടെ ഡ്രസ് റിഹേഴ്സലായിരുന്നു സനാതനവാദം എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ അനുഭവമാണ് K. അണ്ണാമലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ തമിഴ്നാട് പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് വെറും വാക്കല്ല എന്ന് ഉറപ്പിക്കാം. സൂപ്പർ കോപ്പ്, ഉടുപ്പി സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന അണ്ണാമലൈ കുപ്പുസ്വാമി IPS കർണാടകയിൽ ഏറെ ജനപ്രിയനായ ഒരു പോലീസ് ഓഫീസറായിരുന്നു. 2020 ഓഗസ്റ്റ് 25-നാണ് ഈ 2011 ബാച്ച് മുൻ IPS ഉദ്യോഗസ്ഥൻ BJPയിൽ പ്രാഥമിക അംഗത്വം എടുത്തുകൊണ്ട് തൻ്റെ 35-ആം വയസ്സിൽ ഔപചാരികമായ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. താനൊരു തികഞ്ഞ രാജ്യസ്നേഹിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹൃദയത്തിൽ വച്ച് ആരാധിക്കുന്ന വ്യക്തിയാണ് എന്നുമൊക്കെ അവകാശപ്പെടുന്ന അണ്ണാമലൈ പറയുന്നത് രാജ്യത്ത് സ്വജനപക്ഷപാതവും പാദസേവയും ഒന്നുമില്ലാത്ത ഒരേയൊരു പാർട്ടി BJP ആണെന്ന് പറഞ്ഞുള്ള അണ്ണാമലയുടെ ആദ്യ പ്രസംഗം തന്നെ ശ്രദ്ധേയമായിരുന്നു. കർണാടക പോലീസിൽ SP ആയിരുന്ന അണ്ണാമലൈ മെയ് 2019-ലാണ് സർവീസിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങുന്നത്. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ ജനിച്ച അണ്ണാമലൈ കോയമ്പത്തൂർ PSG കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും IIM ലക്നൌവിൽ നിന്ന് മാനേജ്മെൻറ്റ് ബിരുദവും നേടിയ ശേഷമാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കുന്നത്. 2011 ബാച്ചിൽ IPS പാസ്സായ അദ്ദേഹത്തിൻ്റെ ആദ്യ പോസ്റ്റിംഗ് 2013-ൽ ഉടുപ്പി ASP ആയിട്ടായിരുന്നു. സ്ഥാനമേറ്റെടുത്ത ശേഷം ആ തീരദേശ നഗരത്തിലെ കുറ്റവാളികൾക്ക് അണ്ണാമലൈ ഒരു പേടിസ്വപ്നമായി മാറി. അവിടെ വച്ചാണ് അദ്ദേഹത്തിന് ഉടുപ്പി സിംഗം എന്ന വിളിപ്പേര് കിട്ടിയത്. 2013-14 കാലയളവിൽ വർഗീയ കലാപങ്ങൾ ധാരാളമുണ്ടായ ഭട്കൽ ബെൽറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഖുറാനും ആഴത്തിൽ അഭ്യസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുന്താപുരിയിലെ ഒരു പള്ളിയിലെ മൗലവിയുടെ സഹായത്തോടെ താൻ ഇസ്ലാമിനെ പഠിച്ചിട്ടുണ്ട് എന്നും അണ്ണാമലൈ പറയുന്നു. 2015-16-ൽ ചിക്കമംഗളൂരു SP ആയി സ്ഥാനക്കയറ്റം. അതിനുശേഷം 2017-ലുണ്ടായ ബാബ ബുധൻഗിരി കലാപത്തെ നേരിട്ട സമയത്തെ അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘിക്കപ്പെട്ടിരുന്നു. 8 വർഷത്തോളം വിവിധ പോസ്റ്റുകളിൽ ഇരുന്ന ശേഷമാണ് IPSൽ നിന്ന് രാജിവെക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. വി ദ ലീഡേഴ്സ് ഫൗണ്ടേഷൻ, കൗ ടാലൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെയും ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2018-ൽ ബംഗളൂരുവിൽ DCP ആയിരിക്കെ RSS നേതാവ് CT രവിയുമായുണ്ടായ അടുപ്പമാണ് അണ്ണാമലയെ സംഘപരിവാറിലേക്ക് അടുപ്പിക്കുന്നത്. 2018-ൽ ബംഗളൂരു സൗത്ത് DCP ആയിരുന്ന കാലത്ത് സീനിയറായിരുന്ന മധുകർ ഷെട്ടി IPS ദുരൂഹ സാഹചര്യത്തിൽ സ്വൈൻ ഫ്ലൂ മൂർച്ഛിച്ച് മരിച്ചതിന് പിന്നാലെയാണ് ആ സംഭവം വല്ലാതെ അലട്ടിയ അണ്ണാമലയും IPS വിടുന്നത്. കഴിഞ്ഞ വർഷം ജോലി രാജിവെച്ചിറങ്ങിയ ശേഷം ജന്മനാടായ കരൂരിൽ ജൈവകൃഷി പരീക്ഷണങ്ങളുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു അദ്ദേഹം. ഇടയ്ക്കിടെ ബാക്ക് പാക്കിങ്ങിനും ഹൈക്കിങ്ങിനുമൊക്കെ പോകുന്ന പതിവും അണ്ണാമലയ്ക്കുണ്ടായിരുന്നു. സംഗീതത്തിലും അഭിരുചിയുള്ള അണ്ണാമലൈ ഇളയരാജ A.R. റഹ്മാൻ ഗാനങ്ങളുടെ ആരാധകനാണ്. ഇത്രയും വലിയ കരിയർ ഹിസ്റ്ററിയുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അത് വെറുതെയാവില്ല എന്ന് ഉറപ്പാണല്ലോ. തമിഴ്നാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റ് മികച്ച ഇമേജിൽ മുന്നോട്ട് പോകുന്ന സ്റ്റാലിൻ സർക്കാരിൻ്റെ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്ന് തുണിയൊരിച്ച് നിർത്തിയത് അണ്ണാമലയാണ്. മുഖ്യ പ്രതിപക്ഷമായ AIADMK ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. കശ്മീർ ഫയൽസ് എന്നത് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്ത വിവാദ സിനിമയാണെങ്കിൽ DMK ഫയൽസ് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ്റെ കുടുംബത്തിൻ്റെ അഴിമതി കഥകളാണ്. നമ്മൾ മലയാളികൾ മന്നാർഗുഡി മാഫിയയെ അനുസ്മരിപ്പിച്ച് പിണ്ണാർഗുഡി മാഫിയ എന്ന് പിണറായി കുടുംബത്തിൻ്റെ അഴിമതികളെ ട്രോളുമ്പോൾ തമിഴകത്തും അതിനേക്കാൾ വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്ന് പറയപ്പെടുന്നു. മുഖ്യമന്ത്രി സ്റ്റാലിനും കുടുംബവും ചേർന്ന് 1,00,000 കോടിയിലധികം രൂപ നേടിയെടുത്തു എന്ന ആരോപണവുമായി BJP അധ്യക്ഷൻ അണ്ണാമലൈ പുറത്തുവിട്ട വിവരങ്ങളാണ് DMK ഫയൽസ് എന്ന പേരിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയത്. അന്ന് ഇന്ത്യൻ യുവാക്കളുടെ ആരാധനാമൂർത്തിയും തമിഴ്നാട് ധനമന്ത്രിയുമായ പളനിവേൽ ത്യാഗരാജൻ്റെ ശബ്ദരേഖ ഉൾപ്പെടെയാണ് അഴിമതിക്ക് തെളിവായി അണ്ണാമലൈ പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ സർക്കാർ ഒരു അന്വേഷണവും നടത്തിയില്ല. പക്ഷേ അണ്ണാമലൈ അടങ്ങിയിരുന്നില്ല. DMK ഫയൽസിൻ്റെ 2-ാം ഭാഗം ഗവർണർക്ക് സമർപ്പിച്ച അദ്ദേഹം സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. നേരത്തെ കത്തിനിന്ന ഗവർണർ സർക്കാർ പോര് ഇതോടെ കൂടുതൽ ശക്തവുമായി. എന്തിനും ഏതിനും കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്ന പഴയ ജയലളിത ശശികല ടീമിന്റെ ഭരണത്തിന് സമാനമായ മാഫിയയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ കിരീടം വെക്കാത്ത രാജാവായി വാഴുന്ന എം കെ സ്റ്റാലിൻ്റെ ഭരണത്തിലും നടക്കുന്നത് എന്ന് അണ്ണാമലൈ തെളിവ് സഹിതം വ്യക്തമാക്കിയപ്പോൾ തകർന്നുപോയത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഏറെ പുകഴ്ത്തിയ ഡി എം കെ ഭരണത്തിൻ്റെ ഇമേജായിരുന്നു. ഒരുവേള സ്റ്റാലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാട്ടാൻ ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യത്തിൽ ആലോചനകൾ നടക്കവെയാണ് ഇടുത്തിയായി ഡി എം കെ ഫയൽസ് പൊട്ടി വീണത്. അതിന് പിന്നാലെ പളനിവേൽ ത്യാഗരാജൻ്റെ വകുപ്പ് മാറ്റവുമുണ്ടായി. ഡി എം കെയുടെ കൊടിയ അഴിമതിയെക്കുറിച്ച് പറയുന്നത് പളനിവേൽ ത്യാഗരാജൻ ആണെന്നാണ് ആരോപണം. ഇതിന് പിന്നാലെ മുൻ സ്പീക്കർ സെന്തിൽ ബാലാജിയുടെ ഇ ഡി അറസ്റ്റുമെല്ലാം വലിയ തോതിൽ ഡി എം കെയുടെ ഇമേജ് ഇടിച്ചു തകർത്തു. ഇടഞ്ഞു നിൽക്കുന്ന പളനിവേൽ ത്യാഗരാജനെ അടക്കം വലിയൊരു ഡി എം കെ നിരയെ അണ്ണാമലൈ ബി ജെ പിയിലേക്ക് കൊണ്ടുവരും എന്നും കേൾക്കുന്നു. മാത്രമല്ല പഴയ ശശികലയുടെ ടീമിലെ ഒരു വിഭാഗവും ബി ജെ പിയുമായി സഹകരിക്കുമെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഗെയിം ചേഞ്ചർ തന്നെയാണ് കെ. അണ്ണാമലൈ എന്ന കുപ്പുസ്വാമി അണ്ണാമലൈ. എൻ ഡി എ സഖ്യം വിട്ടതിൽ വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മുന്നണിയിൽ കടിച്ചു തൂങ്ങാൻ അവസാന നിമിഷം വരെ അണ്ണാ ഡി എം കെ ശ്രമിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അണ്ണാമലൈ മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം വിവാദത്തിന് ഇട നൽകാത്ത ഒരു നേതാവിനെ അധ്യക്ഷനായി നിയമിക്കണമെന്നും AIADMK ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ പാർട്ടിയെ തമിഴ്നാട്ടിൽ പുനരുജ്ജീവിപ്പിച്ച അണ്ണാമലയെ തഴയാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരുക്കമല്ലായിരുന്നു. അണ്ണാ ഡി എം കെയുടെ സഖ്യം വേണ്ടെന്ന് മുൻപ് കെ. അണ്ണാമലയും തുറന്നടിച്ചിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയം പുതിയ ചില മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോവുകയാണ്. ഒരു വേള ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ കൊമ്പാണ് ഒടിഞ്ഞിരിക്കുന്നത്. അതാണ് അണ്ണാ ഡി എം കെ. ഇനി ഡി എം കെയുടെ കഥ. ദ്രാവിഡ രാഷ്ട്രീയമില്ലാത്ത തമിഴ്നാട് ചിലപ്പോൾ സമീപഭാവിയിൽ തന്നെ നമുക്ക് മുന്നിൽ അവതരിച്ചേക്കാം.